അപ്പോ അച്ഛന് കിട്ടിയ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നമ്മളെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ചലഞ്ച് എന്നുള്ളത് അച്ചു പറഞ്ഞുതരും. അപ്പൊ നമ്മളെ ചലഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ളത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ നമ്മൾ രണ്ട് റെസിപ്പീസിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ എഴുതി ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. അത് എന്താണ് റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഓംലെറ്റിന്റെ ഒരു റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസിന്റെ ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് എക്സ്ട്രാ രണ്ട് ഐറ്റംസ് കൂടി നമ്മള് പിന്നെ ഈസി ആയിട്ടുള്ള റെസിപ്പി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓംലെറ്റും ഓറഞ്ച് ജ്യൂസും എടുത്തിട്ടുള്ളത്. അപ്പൊ അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാലോ. നമുക്കല്ല, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും മറ്റേ എന്താണ് നമ്മുടെ ഓംലെറ്റ് ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മളിതിൽ നിന്ന് പിന്നെ റാൻഡം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തന്നെ കിട്ടണമെന്നില്ല, മാറി മാറി ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പൊ ചിലപ്പോ എനിക്ക് സോൾട്ട് കിട്ടാം, അതിന് ശേഷം ഓറഞ്ച് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ഓറഞ്ച് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ മാറി മാറി നമ്മള് റാൻഡം ആയിട്ട് ഇതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കും. അതെ, ചിലപ്പോ ഓറഞ്ച് ജ്യൂസിന് വേണ്ടത് എനിക്ക് ഓറഞ്ച് കിട്ടാം, ചിലപ്പോ ഓംലെറ്റിന് വേണ്ട എഗ്ഗ് കിട്ടാം. അപ്പൊ ഞാൻ ഉണ്ടാക്കണം അതിനെ കൊണ്ട്. കാരണം വെച്ചാൽ ഓറഞ്ച് ആണെങ്കിലും എഗ്ഗ് ആണെങ്കിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പിന്നെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പക്ഷെ അത് നമ്മള് അത് ലോട്ട് എടുക്കുന്ന ആള് എന്താണോ ലോട്ടിൽ കിട്ടിയത് അത് വെച്ചിട്ട് നമ്മള് അത് അത് ഫുഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ തന്നെ അത് കഴിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അതിൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് രണ്ടാൾക്കാർക്കും പണി വരാം. അപ്പൊ നമുക്ക് നോക്കാം ആർക്കാ പണി കിട്ടും. ഒരാൾക്ക് നാലെണ്ണം വെച്ചെടുക്കാം, നാല് പേപ്പർ വെച്ചെടുക്കാം ഇതിൽ നിന്ന്. ഓക്കെ, നാല് ലോട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ദൈവത്തിനറിയാം ആർക്കാണ് എന്താണ് കിട്ടുക എന്നുള്ളത്. അപ്പൊ നോക്കിയിട്ട് കിട്ടിയതിനനുസരിച്ചിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ആരാണോ ഇതാക്കുന്നത് വെച്ചാൽ അവർ തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ലോട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ലോട്ട് ആരാ എടുക്കുന്നത്? അത് എപ്പോ ഞാൻ തന്നെ ആയിരിക്കും. അപ്പോ ഫസ്റ്റത്തെ ലോട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. എനിക്കിട്ടുള്ള പണിയാണ് ഫസ്റ്റത്തെ ലോട്ട് എടുക്കുക. കണ്ണടക്കണോ? ഓക്കെ ശരി, കണ്ണടച്ചിട്ട് എടുക്കുകയാണ് ഫസ്റ്റത്തെ ലോട്ട്. ഓക്കെ, ഫസ്റ്റത്തെ ലോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ നോക്കാം, ഗാർലിക് ആണ് ഫസ്റ്റത്തേത്. വെളുത്തുള്ളി, ഗാർലിക് ആണ് വന്നിട്ടുള്ളത് എനിക്കുള്ള ഫസ്റ്റ് ലോട്ട്. അപ്പൊ നെക്സ്റ്റ് അച്ചൂറുള്ള ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നോക്കാം. അപ്പോ ഞാൻ നോക്കാം ഇപ്പോഴേ കണ്ണുകൂട്ടനെ. ഓക്കെ, അപ്പൊ ഷഫിൾ ചെയ്തിട്ടുണ്ട്, എടുത്തോ. ഓക്കെ, അച്ചു ഫസ്റ്റ് ലോട്ട് എടുത്തിട്ടുണ്ട്. എന്താ നോക്കാം, ലെമൺ ആണ് വന്നിട്ടുള്ളത്. ചെറുനാരങ്ങ ഫസ്റ്റത്തെ ലോട്ടിൽ ചെറുനാരങ്ങയാണ്. ഓക്കെ, ഇതിങ്ങനെ പിടിച്ചോ. അപ്പൊ നെക്സ്റ്റ് ലോട്ട് എനിക്കുള്ളതാണ്, നോക്കട്ടെ. എടുത്ത് രണ്ടാമത്തെ ലോട്ട് എടുത്തിട്ടുണ്ട്. ഷുഗർ ആണ്, ഷുഗർ. ഓ, പഞ്ചസാരയാണ് ആദ്യം എനിക്ക് വന്നിട്ടുള്ളത്, ഗാർലിക്ക്. രണ്ടാമത് പഞ്ചസാരയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ രണ്ടെണ്ണം എനിക്ക് പണിയാണ്. പണിയൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഇതിനെ കൊണ്ടുണ്ടാക്കുക? ഓക്കെ, അപ്പോ നെക്സ്റ്റ് അച്ചൂറുള്ള ലോട്ടാണ്. ഞാൻ എന്തിനാണ്? ഓക്കെ, അച്ചൂർ സെക്കൻഡ് ലോട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. നീ കണ്ണുകൂട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നോക്കാം. ഓക്കെ, അച്ചു സെക്കൻഡ് ലോട്ട് എടുക്കാൻ വേണ്ടി ലോട്ട് എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. ചില്ലി പൗഡർ, ലെമൺ ചില്ലി പൗഡർ, നല്ല സാധനമല്ല എന്ത്? ചില്ലി പൗഡർ ആണ് കിട്ടിയിട്ടുള്ളത്, മുളക് പൊടി. ഓക്കെ, അപ്പൊ തേർഡ് ഇൻഗ്രീഡിയന്റ് എനിക്ക് എന്നാ കിട്ടുക നോക്കാം. എടുത്തോളൂ, എടുത്തോളൂ. അപ്പൊ തേർഡ് ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നോക്കട്ടെ. എന്താ? ഓറഞ്ച്. എന്ത് കുഴപ്പമില്ല, ഓറഞ്ച് ആണ്. ഗാർലിക്കും ഓറഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത് എനിക്ക്. അപ്പൊ ഗാർലിക്ക്, ഷുഗർ, ഓറഞ്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ നെക്സ്റ്റ് അച്ചുവിനുള്ള പണിയാണ്, നോക്കട്ടെ എന്താന്നുള്ളത്. ഓക്കെ, തേർഡ് ഇൻഗ്രീഡിയന്റ് എന്താന്ന് നോക്കട്ടെ.
സോൾട്ട് ആണ്, ഉപ്പാണ് വന്നിട്ടുള്ളത്. അച്ഛന് വന്നിട്ടുള്ളത് ഉപ്പാണ്. അപ്പൊ എന്തൊക്കെയാ കിട്ടിയിട്ടുള്ളത്? സോൾട്ട്, ചില്ലി പൗഡർ, ലെമൺ. നല്ല സംഭവങ്ങളാണ് കേട്ടോ ഇതില്. ഇപ്പൊ പണി കിട്ടിയിട്ടുള്ളത് എനിക്കാണ്. നോക്കാം അപ്പൊ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്താ നോക്കാം. എന്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഓണിയൻ കിട്ടിയിട്ടുണ്ട്. ഉള്ളിയാണ് കേട്ടോ, ഉള്ളി. അപ്പൊ എനിക്ക് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. ഉള്ളി, ഓറഞ്ച്, ഷുഗർ, ഗാർലിക്. ഈ നാല് ഐറ്റം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഇത് കൊണ്ട് എന്തുണ്ടാക്കാം. ഓക്കെ, ഈ നാല് ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ തന്നെ കഴിക്കണം. അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പോ ലാസ്റ്റ് അച്ഛന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. നമുക്ക് നോക്കാം ഭഗവാനെ എഗ്ഗങ്ങാട്ടം കിട്ടണേ. ഓക്കെ, ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് അച്ഛൻ സെലക്ട് ചെയ്തിട്ട് നോക്കട്ടെ എന്താന്നുള്ളത്. അച്ഛന് കിട്ടിയിട്ടുള്ളത് എഗ് ആണ്. അപ്പൊ അച്ഛന് കിട്ടിയ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണ്? സോൾട്ട്, ചില്ലി പൗഡർ, ലെമൺ, എഗ്. ഇത് മാറ്റിയാലോ? ഇത് നിനക്ക് നല്ലതാണ്. ഇതിപ്പോ ഓംലെറ്റ് ഉണ്ടാക്കുന്നല്ലോ. ഞാൻ എന്താണ്, ഓറഞ്ച്, ഓറഞ്ച് മുള്ളിയോ, ഓറഞ്ച് ഉള്ളി, ഗാർലിക്, ജ്യൂസ് കുടിക്കാം, ഷുഗറ്, ഗാർലിക്. അപ്പൊ നല്ല വിറ്റാമിൻ സി ആണല്ലോ. നീ എന്തോ ഉടായ്പോ കാണിച്ചിട്ടില്ല. കാണിച്ചാൽ നമുക്ക് പറ്റൂലല്ലോ, കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ഈ നാല് ഇൻഗ്രീഡിയന്റ് കൊണ്ട് അച്ഛൻ ഒരു ഫുഡ് ഉണ്ടാക്കണം, ഈ നാല് ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഉണ്ടാക്കുമ്പോ അതിന് മുന്നേ ഇപ്പം ഓംലെറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ഓയിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് പല സാധനങ്ങളും യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്കാണ് പണി കിട്ടിയത്, എന്നിട്ടും ഇതാണ് അവസ്ഥ. അപ്പൊ ഇവക്ക് ഓറഞ്ചും എഗ്ഗലും കിട്ടിയിട്ടുള്ള അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയാ. അപ്പൊ നമുക്ക് എനിക്ക് എഗ് കിട്ടിയിട്ടുണ്ട്. എഗ് ബാക്കി എല്ലാ സാധനങ്ങളും നല്ലതല്ലേ വരുന്നത്. ശരി, അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പൊ അച്ഛു അച്ഛുവിന്റെ കിട്ടിയ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എനിക്കിട്ട് നല്ല പണി തന്നെ ചിരിയും ആ മുഖത്തുണ്ട്. അപ്പോ എന്താണ് എനിക്ക് അങ്ങനെ വന്നേന്ന് അറിയില്ല കേട്ടോ. ഇവള് എന്തോ ഉടായ്പ് കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ അവക്ക് കിട്ടിയ ആ ഐറ്റംസ് കൊണ്ട് അവള് എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോകും. എനിക്ക് കിട്ടിയ നാല് ഇൻഗ്രീഡിയൻസ് ആണ് എഗ്ഗ്, സോൾട്ട്, പിന്നെ ചില്ലി പൗഡർ, ലെമൺ. ഇതുകൊണ്ട് നീ ഉണ്ടാക്കണം. ഇതിൽ ഓയിലോ ഒന്നോ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓയിലെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നീ ഫുഡ് ഉണ്ടാക്കിട്ട് നീ തന്നെ കഴിക്കണം. നീ എന്താ ചിരിക്കുന്ന? നീ എനിക്ക് നെക്സ്റ്റ് ഞാനല്ലേ ഉണ്ടാക്കേണ്ടത്, അതിന്റെ അവിടെ. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ അച്ഛന്റെ ഇൻഗ്രീഡിയൻസ്. റെഡി ആയിട്ടുണ്ട് എഗ്ഗ്, സോൾട്ട്, ചില്ലി പൗഡർ, ലെമൺ. ഞാൻ വീക്കാൻ പോവാണ്. അങ്ങനെ അച്ഛന്റെ ഓംലെറ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. സാധനം കിട്ടുന്നില്ല കേട്ടോ, പെണ്ണൊന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര ഡയലോഗ് എല്ലാം അടിച്ചിട്ട്. ആ മുട്ട ഓംലെറ്റ് പറഞ്ഞിട്ട് ഇപ്പൊ സ്ക്രാമ്പിൾഡ് എക്സ് ആയി കിട്ടാത്ത സമയത്ത്. ഇത് കഴിക്കണം കേട്ടോ, കരിഞ്ഞാലും നീ കഴിക്കണേ. മുട്ട ഓംലെറ്റ് ആക്കാൻ വേണ്ടി അയച്ചു, എന്നിട്ട് എല്ലാം കൂടി കൊളമായി കഴിഞ്ഞാലും സ്ക്രാമ്പിൾഡ് എക്സ്. എന്തായാലും നാല് കാലിൽ വന്ന് വീണുള്ളൂ ഇവിടെ. ഓംലെറ്റ് ആണ് കേട്ടോ അച്ഛന്റെ ഇത്. ഓംലെറ്റ് അല്ല, ഓംലെറ്റ് അല്ല. പക്ഷെ നിനക്ക് നല്ലതന്നെ. എന്തായി കഴിഞ്ഞാൽ ഇത് തിന്നാൻ പറ്റുന്ന സാധനമാണല്ലോ. ഞാനിനി എന്താണ് തീർന്നേക്കും എനിക്കറിയില്ല. അടുത്ത ആള് കുക്കിങ്ങിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിക്കുവാണ്. എന്താ ഉണ്ടാക്കാൻ പോന്നെ? എനിക്ക് കിട്ടിയത് ഉള്ളി, വെളുത്തുള്ളി, ഓറഞ്ച്, ഷുഗറാണ്. ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കണമെന്ന് എനിക്കൊരു പിടുത്തുമില്ല. എന്തായാലും ഞാൻ ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സിയിലിട്ട് അരക്കാം. ഇത് ജാറിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുടിക്കും. ഇത് മാറ്റിത്തരാൻ പറ്റും? ഇല്ല, മാറ്റലൊന്നുമില്ല, ചലഞ്ച് അല്ലേ. ഓക്കെ ശരി, അപ്പൊ ചെറിയ ജാർ എടുക്കുന്നേ, വലിയ ജാറും ഉണ്ട്. ജ്യൂസ് അല്ലേ ആക്കാൻ പോകുന്നേ? ഓക്കെ, ജ്യൂസ് ആണ് ആക്കാൻ വേണ്ടി കേട്ടോ. ചെറിയ ജാർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് ഞാൻ ഓൾറെഡി പഞ്ചസാര ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒണിയൻ ആണ്. ഒണിയൻ എടുത്തിട്ട് ഉള്ളി ഞാൻ ജാറിലിട്ടു. ഇനി നമ്മുടെ വെളുത്തുള്ളി, വെളുത്തുള്ളി ജാറിലിട്ടു. പിന്നെ എന്താണ്, ഓറഞ്ചും എടുത്തിട്ട്. എനിക്ക് കിട്ടിയ നാല് ഇൻഗ്രീഡിയൻസ്. ഇതിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ? ഇല്ല, ആ ഓറഞ്ച് ചെറിയ കഷ്ണാക്കിട്ട്, ചിലപ്പോ അറിഞ്ഞു കിട്ടൂല. എന്ത് ദുഷ്ടാണ്! വെള്ളം ചേർക്കാൻ പറ്റില്ല, ഒന്നും ചേർക്കാൻ പറ്റില്ല.
അപ്പൊ ഞാനിതെല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പോകട്ടോ. അച്ചുവിന്റെ ഓൾറെഡി ഓംലെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഓംലെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ഈ ജ്യൂസും കൂടി ഇത് ഉള്ളി ഓറഞ്ചും. ഓക്കെ ശരി, എന്തായാലും ചാലഞ്ച് ആയി പോയല്ലേ, ഞാൻ ഏറ്റെടുക്കുന്നു, വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇതിന്റെ അരച്ചെടുക്കാൻ വേണ്ടി പോകട്ടോ, ഇതാ എല്ലാ സാധനങ്ങളും അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നീ ചിരിക്കണ്ട കേട്ടാ. രണ്ടായിട്ട് റെഡി ആയിട്ടുണ്ട്, ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓ, ഇതെങ്ങനെ കുടിക്കാനാണ് അച്ചു ഞാൻ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത സാധനം റെഡി ആയിട്ടുണ്ട്. അച്ചുവിന്റെ ഓംലെറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് എല്ലാം കൂടി ഇങ്ങനെ ചീറ്റി പോയ സാധനം, എന്നിട്ട് പുള്ളിക്കാരി എന്താ പറയാ, നല്ല ഉരുണ്ട് വീണ് ഉരുണ്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ എന്റേത് കണ്ടോ നിങ്ങള്, ഒരുമാതിരി ജ്യൂസ് വിറ്റാമിൻ സിയുടെ കലവറ കഷായം പോലെ ഉണ്ട് കേട്ടോ. ഞാന് എന്താ പറയുക, എങ്ങനെ ഞാൻ കുടിക്കണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നീ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ആദ്യം. ഓക്കെ, അപ്പൊ നമ്മള് ചലഞ്ചില് ഇതാണ് എന്താ പറയാ, ചലഞ്ച് ഞാൻ എന്തായാലും ഏറ്റെടുക്കാണ്. പിന്നെ ഇതിനുള്ള എട്ടിന്റെ പണി ഞാൻ നെക്സ്റ്റ് ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ നിനക്ക് എന്നോടുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ നിനക്ക് കുറച്ച് അറ്റ്ലീസ്റ്റ് വെള്ളം ചേർക്കാൻ വിടാൻ. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ സാധനം ഞാൻ കുടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അച്ചുവിന്റെ സ്ക്രാമ്പിൾ ചെയ്യും കേട്ടോ. അപ്പൊ ആദ്യം അച്ചു ടേസ്റ്റ് ചെയ്തോളൂ. എന്ത് ദുഷ്ടിയാണ്. അപ്പൊ ഓക്കെ, ഞാൻ വേണ്ട, എനിക്ക് വേണ്ട. അപ്പൊ ഞാനിത് കുടിക്കാൻ വേണ്ടി പോട്ടോ. നോക്കട്ടെ, അപ്പൊ നിന്റെ മണം തന്നെ ഭയങ്കര എന്താണിത്. എന്റെ ദൈവമേ, ഇതിനുള്ള നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കല്ല. ഇതിന്റെ എട്ട് ലെവൽ ഞാൻ ഇവത് കൊടുക്കാൻ വേണ്ടി പോകട്ടോ. അപ്പൊ നമ്മള് സക്സസ്ഫുൾ ആയിട്ട് നമ്മളെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അച്ചു ആക്കിയ ഓംലെറ്റ് ആണെന്ന് പറയുന്നത് ഇത് സ്ക്രാമ്പിൾഡ് എഗ്, അത് അച്ചു കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഐറ്റം ഞാനും മൂന്ന് സിപ്പ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. മൂന്ന് സിപ്പ് കഴിച്ചാൽ തന്നെ പറ്റുന്നില്ലേ, മൂന്ന് സിപ്പ് കുടിച്ചത് തന്നെ ഭയങ്കര കഷ്ടമാണ്. കാരണം അതിന്റെ മണം ഭയങ്കര അൺസൈക്കബിൾ ആണ്. നിനക്കുള്ളതാണ് ഞാൻ തരുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ഇത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓറഞ്ച് പിന്നെ നമ്മുടെ ഗാർലിക് എല്ലാം നല്ല വിറ്റാമിൻ ഉള്ള സാധനങ്ങളാണ്. പക്ഷെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആയിട്ട് കഴിക്കുമ്പോൾ ഒന്നും ഒരു രക്ഷയില്ല. ആദ്യം തന്നെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോൾ തന്നെ പകുതിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ മൂന്ന് സിപ്പ് കഴിച്ചു. അപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വെറുതെ. അപ്പം എന്തായാലും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മള് നല്ലൊരു വീഡിയോയില് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ എല്ലാരും മുന്നേ പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയില് കാണുന്നത് വരെ ബൈ ബൈ.